Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0985 207 0008, 944 07 5 7 6 04. വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. Mona ladies fashion, first floor, city center, opposite St. Mary's School, Payyanur. Mattress, Fita Complex, Poovam, Pallivayal PO. Mobile 970-22-690-38. Bag Mall, near 4KD stores, Palaya Bus Stand, Samibam, Payyanur. Pravishyathe Christmasum, New Yearum, namukku orumicha aaghoshikkam. Ora Home Center. Ora, oru veedilum. നിങ്ങളും വരൂ തേജസ് വസ്ത്രാലയ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. റെയിൽവേ യാത്രയുടെ വേഗത വർദ്ധിപ്പിക്കാൻ മറ്റ് മാർഗങ്ങളുണ്ടായിട്ടും കേരയിൽ പദ്ധതിയുമായി കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത് ആശങ്കയുളവാക്കുന്നു എന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ. കേരയിൽ സിൽവർ ലൈൻ പ്രതിരോധ സമിതി പയ്യന്നൂരിൽ സംഘടിപ്പിച്ച മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാര്യമായ പഠനങ്ങളൊന്നും നടത്താതെ കേരയിൽ കോർപ്പറേഷൻ നടപ്പാക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് ഗേജ് അർദ്ധ അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിൽ കടക്കണിയും പ്രകൃതിനാശവും ക്ഷണിച്ചു വരുത്തുന്ന ദുരന്ത പദ്ധതിയാണെന്നും അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ അഭിപ്രായപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനം മൂലം പൊറുതിമുട്ടുന്ന കേരളത്തിന്റെ അതിലോല പ്രകൃതിയെ ഈ പദ്ധതി സാരമായി പരിക്കേൽപ്പിക്കും. 1,00,000 കോടിയിലധികം ചെലവ് വരുന്ന പദ്ധതി കേരളത്തിന് താങ്ങാനാവില്ല. നിലവിൽ കേരളത്തിലുള്ള ബ്രോഡ് ഗേജ് റെയിൽ സംവിധാനം മെച്ചപ്പെടുത്താനും വേഗത വർദ്ധിപ്പിക്കുവാനും 10,000 കോടി രൂപ മതിയെന്ന് റെയിൽവേ വിദഗ്ധൻ അലോക് വർമ്മ പറഞ്ഞിരുന്നു. ഇത് നിർദ്ദിഷ്ട റെയിലിന്റെ ചിലവിന്റെ 10% മാത്രമേ വരൂ. അതിനാൽ കേരയിൽ പദ്ധതിക്കെതിരെ ജനകീയ മുന്നേറ്റം ഉണ്ടാകണം. പാരിസ്ഥിതികമായും സാമ്പത്തികമായും കേരളത്തെ തകർക്കുന്ന പദ്ധതിയെ ചെറുക്കേണ്ടത് അനിവാര്യമാണെന്നും പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. As well as urban land, it will require the demolition of a large number of existing houses, and the most unfortunate thing is that they have not even examined the alternative proposal which was made by Mr. Alok Verma, that you can upgrade the existing railway line, because this K Rail is supposed to be a separate standalone line which will not even be on broad gauge, on which all of Indian railways run. It will be on what is called standard gauge, which cannot be integrated to the rest of the railways. So Mr. Alok Verma had suggested that you can just upgrade the existing line from north to south Kerala, and you can run trains up to 150 kilometers an hour on that upgraded line, rather than making a separate standalone line.
ഗാന്ധി പാർക്കിൽ നടന്ന കൺവെൻഷനിൽ കേരയിൽ സിൽവർ ലൈൻ പ്രതിരോധ സമിതി ചെയർമാൻ ടി പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ കാനത്തെ കേരയിൽ വിരുദ്ധ സമരപ്രവർത്തക കിഴക്കേ വീട്ടിൽ യശോദ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണെ പൊന്നാട അണിയിച്ചു. കൺവീനർ വി കെ രവീന്ദ്രൻ, കേരയിൽ വിരുദ്ധ സമരസമിതി സംസ്ഥാന കൺവീനർ എസ് രാജീവൻ, കെ സി ഉമേഷ് ബാബു, എ പി നാരായണൻ, കെ ടി സഹദുള്ള, ഡോക്ടർ ഡി സുരേന്ദ്രനാഥ്, എസ് എ ഷുക്കൂർ ഹാജി, കെ രാമചന്ദ്രൻ, കരിങ്കൽക്കുഴി കുഞ്ഞികൃഷ്ണൻ, കെ കെ ഫൽഗുനൻ, അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് വിനോദ് പയ്യട തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും വിവിധ സംഘടനാ പ്രതിനിധികളും നൂറുകണക്കിന് ആളുകളും കൺവെൻഷനിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ സമ്പൂർണ്ണ ശുചിത്വ നഗരം പദ്ധതിയുടെ ഭാഗമായി ഹരിത വാർഡ് മുനിസിപ്പൽ തല സർവേക്ക് 6 വാർഡിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 3 വാർഡുകൾ മാതൃകയായി എടുത്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത്. അതിന്റെ ഭാഗമായി 3 വാർഡിലും സംഘാടക സമിതികൾ രൂപീകരിച്ച് അത്തരം മീറ്റിംഗുകൾ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു. ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് പയ്യന്നൂർ നഗരസഭ സമ്പൂർണ്ണ ശുചിത്വ നഗരം പദ്ധതിയുടെ ഭാഗമായി വെള്ളം, വൃത്തി, വിളവ് എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ കൃഷി, മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം എന്നീ മേഖലകളിലെ മാതൃകാപരമായ വാർഡുകളായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഹരിത വാർഡുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നഗരസഭയിലെ വാർഡുകളിലെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും സർവേ നടത്തുന്നതിന്റെ ഭാഗമായി കോറം നോർത്ത് 6 വാർഡിൽ സർവേ ആരംഭിച്ചു. മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 24 വിദ്യാർത്ഥികളടങ്ങുന്ന 12 സ്ക്വാഡുകളാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വിവരശേഖരണം നടത്തുന്നത്. 1, 16, 14, 17, 32 വാർഡുകളിലാണ് ആദ്യഘട്ട സർവേ നടത്തുന്നത്. തുടർന്ന് നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും സർവേ നടത്തും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ കെ യു രാധാകൃഷ്ണൻ, എൻ സുധ, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സുബൈർ, ജെ എച്ച് ഐ ഹരി പുതിയിലത്ത്, ലതീഷ് പി, ഹരിത കേരള മിഷൻ ആർ പി ശോഭ, ഗുരുദേവ് കോളേജ് അധ്യാപിക ജിസ്മി ജോൺ, എം അംബു, പി രവീന്ദ്രൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പി ടി തോമസ് എംഎൽഎയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പയ്യന്നൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അദ്ദേഹത്തെ സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പി ടി എ പോലെയുള്ള ആദർശ രാഷ്ട്രീയത്തിലെ പ്രവർത്തകർ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനും ദേശീയ പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ അകാല ചരമത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ നാട്ടുമാവ് പദ്ധതി ഒരുക്കി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ. ജനുവരി 5 പയ്യന്നൂരിൽ നടക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് നാട്ടുമാവിൻ പദ്ധതി നടപ്പിലാക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ പാതയോരങ്ങളിലും തരിശായി കിടക്കുന്ന പൊതുസ്ഥലങ്ങളിലുമാണ് നാട്ടുമാവ് നട്ടുപിടിപ്പിക്കാൻ സിഒയെ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നാട്ടിൽ പരമ്പരാഗതമായുള്ള മാവുകളാണ് നട്ടുവളർത്തുന്നത്. തങ്കയത്ത് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് നിർവഹിച്ചു. കഴിഞ്ഞ വർഷം നിങ്ങൾ നൽകിയ സഹായങ്ങൾ മറക്കുന്നില്ല. ഓൺലൈൻ പഠനകാലത്ത് നിങ്ങളുടെ വിലപ്പെട്ട സേവനമാണ് വിദ്യാർത്ഥികൾക്കും പഞ്ചായത്തിൽ ലഭിച്ചത്. ഇപ്പോൾ നിങ്ങൾ എത്തിയിട്ടുള്ളത് പരിസ്ഥിതി പ്രവർത്തനവുമായിട്ടാണ്. നല്ല ഒരാശയമാണിത്. നമുക്ക് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് പി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി ചന്ദ്രമതി, ടി എസ് നജീബ്, ഗ്രാമപഞ്ചായത്ത് അംഗം യു പി ഫൈസ്, സിഒഎ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, പ്രസ് ഫോറം പ്രസിഡന്റ് എ മുകുന്ദൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സിഒഎ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി ശശികുമാർ, മേഖലാ സെക്രട്ടറി കെ വി രാജൻ, എൻ പുരുഷോത്തമൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജു കാമ്പ്രത്ത്, ഉമേഷ് കെ പി, സഹദേവൻ വി എം, മീഡിയ കൺവീനർ പി പ്രസാദ്, കെ ജയകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗമടക്കം ഇല്ലാതാക്കുന്ന തരത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കേരയിലിനെതിരെ തൃക്കരിപ്പൂരിൽ സ്റ്റേഡിയത്തിൽ പ്രതിരോധ വലയം തീർത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു.
ഇന്ത്യൻ താരങ്ങളടക്കം നിരവധി ഫുട്ബോൾ പ്രതിഭകൾ കാൽപന്തുകളിയുടെ ബാലപാഠം പഠിച്ച തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗമടക്കം ഇല്ലാതാക്കുന്ന തരത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കേരയിലിനെതിരെ തൃക്കരിപ്പൂരിൽ സ്റ്റേഡിയം പ്രതിരോധ വലയം തീർത്തു. തുടർന്ന് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ എവിടെയാണ്? ഇവിടെ നിന്നിപ്പോ തൃക്കരിപ്പൂർ ഒരാൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ കാസർഗോട്ട് പോകണം, അല്ലെങ്കിൽ കണ്ണൂർ പോകണം. കണ്ണൂരേക്ക് പോയാൽ അവിടെ എയർപോർട്ട് ഉണ്ട്. ആ എയർപോർട്ട് നമുക്ക് കൊച്ചിയിലേക്ക് പോകണമെങ്കിൽ, തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ പോകാം. ഇതിന്റെ പകുതി ടൈമിൽ അവിടെ എത്താം. വി വി രവീന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കെ വി രാഘവൻ അധ്യക്ഷത വഹിച്ചു. വി കെ രവീന്ദ്രൻ, കെ വി മുകുന്ദൻ, ടി എസ് നജീബ്, ഇബ്രാഹിം തട്ടാച്ചേരി, ടി മാധവൻ, എൻ സുകുമാരൻ, ഉറുമീസ് തൃക്കരിപ്പൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സംസ്ഥാനത്തെ കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ സിക്കിമിൽ നിന്നുള്ള 12 പഠന സംഘം കാസർഗോഡ് ജില്ലയിലെത്തി. സ്ത്രീ ശാക്തീകരണത്തിൽ കുടുംബശ്രീ മിഷൻ വഹിക്കുന്ന പങ്ക് മനസ്സിലാക്കി സിക്കിമിലും കേരള മാതൃക നടപ്പാക്കുക എന്നതാണ് പഠന സംഘത്തിന്റെ ലക്ഷ്യം. സാമ്പത്തിക സേവന മേഖലകളിൽ കുടുംബശ്രീ നടത്തുന്ന ഇടപെടൽ, പ്രവർത്തന മേഖലകൾ, ത്രിതല പ്രവർത്തന സംവിധാനം എന്നിവയെല്ലാം വിശദമായി സംഘം പഠിക്കുന്നുണ്ട്. ജില്ലയിലെ തൃക്കരിപ്പൂർ, ചെറുവത്തൂർ, പിലിക്കോട്, കയ്യൂർ, പടന്ന, വലിയപറമ്പ് എന്നീ പഞ്ചായത്തുകളിലാണ് സംഘം പര്യടനം നടത്തുന്നത്. ജില്ലയിലെ കുടുംബശ്രീയുടെ വിവിധ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി സിക്കിമിലെ പഞ്ചായത്തിനെയും സ്ത്രീ സംഘടനകളെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനുള്ള അറിവ് ശേഖരിക്കുന്നതിനോടൊപ്പം സിക്കിമിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെ എങ്ങനെ ശക്തിപ്പെടുത്താനാകും എന്നും സംഘം പഠിക്കും. കൂടാതെ കേരളത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തന രീതി സിക്കിമിലെ സ്ത്രീ സംഘടനകളെ ബോധ്യപ്പെടുത്തി നടപ്പാക്കുന്നതിനും കൂടിയാണ് ഇവരെത്തിയത്. കേരളത്തിലെ കുടുംബശ്രീയെക്കുറിച്ച് പഠിക്കാനാണ് സിക്കിമിലെ ഒരു സംഘം നിമിശ്രം ബ്ലോക്കിനകത്ത് എത്തിയത്. ദൈവത്തിൻ്റെ സ്വന്തം നാളായ തൃക്കരിപ്പ് കേരളം സ്ത്രീകളുടെ കൂടി സ്വന്തം നാളായി മാറിയിരിക്കുന്നു എന്നാണ് അവരുടെ അഭിപ്രായം. അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നിമിശ്രം ബ്ലോക്കിനകത്തുള്ള എല്ലാ പഞ്ചായത്തും അവർ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃക്കരിപ്പൂരിൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മുടെ സ്ത്രീ കൂട്ടായ്മയെ കുറിച്ച് അവർക്ക് നല്ല അഭിപ്രായമാണ്. ഇതുപോലുള്ള വലിയ ഒരു സംരംഭങ്ങൾ ഇന്ത്യക്കകത്ത് തന്നെ വരണമെന്നാണ് അവരുടെ അഭിപ്രായം. കുടുംബശ്രീ വികസിപ്പിച്ചെടുത്ത ജനകീയ ഹോട്ടൽ, ടൂറിസം മേഖലാ സംരംഭങ്ങൾ, ന്യൂട്രിമിക്സ്, കാർഷികേതര സംരംഭങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും സംഘം പഠനം നടത്തുന്നുണ്ട്. സിക്കിം പ്രൊജക്ട് കോർഡിനേറ്റർ ദിവ്യജ്യോതി ഗോഗോയുടെ നേതൃത്വത്തിലുള്ള സംഘം പഞ്ചായത്തുകളിലെ വിവിധ കുടുംബശ്രീ സംരംഭ സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പരവന്തട്ട ശ്രീ ഉദയപുരം ക്ഷേത്രത്തിൽ വിഷ്ണുമൂർത്തിയുടെ തെയ്യക്കോലം കെട്ടിയാടി ഭക്തരെ വിസ്മയിപ്പിച്ച് 13-കാരൻ അനുഗ്രഹ് ബാബു. തന്റെ കന്നി അരങ്ങേറ്റത്തിലൂടെ അനുഗ്രഹ് വിഷ്ണുമൂർത്തി കോലമണിഞ്ഞ് ക്ഷേത്രമുറ്റത്ത് നിറഞ്ഞാടിയപ്പോൾ ഭക്തർക്ക് അത് ദർശന സായുജ്യമായി. ചുവപ്പ് വർണ്ണത്തിൽ ചാലിച്ചെഴുതിയ മുഖത്തെഴുത്തും തിളങ്ങുന്ന ആടയാഭരണങ്ങളും കുരുത്തോലയിൽ നിർമ്മിച്ചെടുത്ത ചമയങ്ങളും വാദ്യമേളങ്ങൾക്കൊപ്പം കാൽച്ചിലമ്പൊച്ചയോടെയുള്ള ചുവടുകളുമായി വിഷ്ണുമൂർത്തിയുടെ തെയ്യക്കോലമണിഞ്ഞ് 13-കാരൻ അനുഗ്രഹ് ബാബു ആദ്യമായി ക്ഷേത്രമുറ്റത്ത് നിറഞ്ഞാടിയപ്പോൾ ഭക്തർക്ക് അത് ദർശന സായുജ്യമായി. പരവന്തട്ട ശ്രീ ഉദയപുരം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ബുധനാഴ്ച രാവിലെയോടെയാണ് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുഗ്രഹ് ബാബു വിഷ്ണുമൂർത്തിയുടെ തെയ്യക്കോലം കെട്ടിയാടി കാണികളെ വിസ്മയിപ്പിച്ചത്. വിഷ്ണുമൂർത്തിയുടെ കണ്ണുകളിലെ തീഷ്ണതയും ചുവടുകളിലെ താളവും അത്രയ്ക്ക് തന്മയത്വത്തോടെയായിരുന്നു. തെയ്യം കലാകാരൻ പരേതനായ കോറോത്ത് ചന്ദ്രൻ പണിക്കരുടെ മകനായ കോലധാരി പ്രിയേഷ് ബാബുവിന്റെ മകനാണ് അനുഗ്രഹ് ബാബു. Thank you.
അച്ഛന്റെ കൂടെ 6 വയസ്സ് മുതൽ ആടിവേടൻ കെട്ടിയാടിയാണ് അനുഗ്രഹ തെയ്യംകലയിലേക്ക് ചുവട് വെച്ചത്. തെയ്യാട്ടക്കാവുകളിലൂടെയുള്ള പ്രയാണങ്ങൾക്കൊപ്പം ചമയങ്ങളിൽ സഹായിച്ചും താളമേളങ്ങൾക്കൊപ്പമുള്ള വായ്മൊഴികൾ ഹൃദിസ്ഥമാക്കിയും തെയ്യമെന്ന അനുഷ്ഠാന കലയുടെ രൂപഭാവങ്ങൾ ആവാഹിച്ച അനുഗ്രഹ ബാബുവിന്റെ കന്നി അരങ്ങേറ്റമാണ് പരമന്തട്ട ഉദയപുരം ക്ഷേത്രമുറ്റത്ത് വിഷ്ണുമൂർത്തി തെയ്യമായി ഉറഞ്ഞാടിയത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലം പ്രവൃത്തിക്ക് ഒച്ചിഴയും വേഗത മാത്രം. കാൽനടയാത്രക്കാർ ജീവൻ പണയം വച്ചാണ് ഇതുവഴി കടന്നുപോകുന്നത്. പ്രതിഷേധം വ്യാപകമാവുന്നു. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലം അറ്റകുറ്റപ്പണി ആരംഭിച്ചതോടെ പഴയങ്ങാടി ഭാഗത്തേക്കുള്ള ബസ്സുകൾ താവത്ത് ഓട്ടം നിർത്തി. ഇതോടെ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാർ. പാലത്തിനടിയിലൂടെ 1 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം പഴയങ്ങാടിയിലെത്താൻ. റെയിൽവേ പാളം മുറിച്ചു കടന്നാണ് യാത്രക്കാർ സഞ്ചരിക്കുന്നത്. ട്രെയിൻ വരുന്നത് മനസ്സിലാക്കാൻ യാതൊരു സിഗ്നലും ഇവിടെയില്ല. മിക്കപ്പോഴും ട്രെയിൻ കടന്നുവരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഇത് അപകടങ്ങൾക്ക് കാരണമാകും. കഴിഞ്ഞ ദിവസം റെയിലിന്റെ പണിയുടെ ഭാഗമായിട്ട് സ്ഥാപിച്ച സാധനങ്ങളായിരുന്നു. ഇതിന്റെ മുകളിലേ കൂടെ ജനങ്ങൾ നടന്നു വരേണ്ടത്. ഒരു അസുഖമായവരും പ്രായമില്ലാവരും എങ്ങനെയാ ഇതിലേ കൂടെ കടന്നു വരുക? അപ്പോൾ ഇത് മേൽപ്പാലം അടച്ചിടുന്നതിന് മുമ്പായിട്ട് ജനങ്ങൾക്ക് സുഖമായിട്ടുള്ളൊരു വഴി ഭരണോട് ഒരുക്കണ്ടേ? ഇത് ഈ വഴിയിലേ കൂടി എങ്ങനെ ഒരു ജനങ്ങൾ നടന്നു വരുക? രാത്രിയിൽ 6 മണി കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുടാവുന്ന സമയമാണ്. ഇവിടെ ഒരു ലൈറ്റിൻ്റെ സംവിധാനവും ഇല്ല. അപ്പോൾ 6 മണിക്ക് ശേഷം വരുന്ന ജനങ്ങൾ ഇരുടിലെ കൂടി ഇന്നലെ തപ്പിത്തടഞ്ഞ് എന്തോ ഭാഗ്യത്തിലാണ് പിന്നെ അപകടം ഒഴിവ് വലിയൊരു അപകടം ഒഴിവായത്. എന്നാൽ ചുരുങ്ങി 2-3 തൊഴിലാളികൾ വെച്ചിട്ട് ഓരോരു സ്പാനിൻ്റെ പണിയായിട്ടാണ് എടുക്കുന്നത്. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്പാനിൻ്റെ പണിയും കൂടുതൽ തൊഴിലാളികൾ വെച്ച് ഒരുമിച്ച് എടുക്കേണ്ടടുത്താണ്. 3-4 ഇപ്പം മുകളിൽ പോയി കയറിയാൽ നോക്കിയാൽ കാണും 4 തൊഴിലാളികളാണ് ഒരു ദിവസം പണിയെടുക്കുന്നത്. ആ പണിയെടുക്കുന്നത് തൊഴിൽ സമയത്ത് മാത്രം എടുക്കുന്നത്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ അവർ ജോലി മതിയാക്കിയിട്ട് പോയി. അപ്പോൾ കൂടുതൽ തൊഴിലാളികളെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കിയിട്ട് ജനങ്ങളെ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരം കാണുമെന്നാണ് പറയാനുള്ളത്. തെരുവ് വിളക്ക് ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ ഇതുവഴിയുള്ള യാത്രാ ദുരിതം ഇരട്ടിയാക്കുന്നു. ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടെങ്കിലും ഇവിടം കാടുമൂടിയ അവസ്ഥയാണ്. ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ രാത്രികാലങ്ങളിൽ പോക്കുമ്പോഴും അങ്ങനെ പല പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. കുഞ്ഞുകൾ പിന്നെ പോലീസുകാരുടെ ഇല്ല, നിയന്ത്രിക്കാൻ ഒരാളില്ല, തോന്നിയ പോലെയാണ് എന്നൊക്കെയാണ് അവസ്ഥ. വേഗത്തിൽ പൂർത്തിയാക്കേണ്ട പ്രവൃത്തി വൈകിപ്പിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. അധികൃതരുടെ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധമുയരുകയാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീര ഇതിഹാസമായ സുഭാഷ് ചന്ദ്രബോസിന്റെ പൂർണ്ണകായ പ്രതിമയൊരുങ്ങുന്നു. തൃക്കരിപ്പൂരിലെ ഡോക്ടർ സുധാകരന്റെ വീടിന് സമീപം സ്ഥാപിക്കുന്നതിനായി നിർമ്മിച്ച ശില്പം നേതാജിയുടെ 125 ജന്മദിനമായ ജനുവരി 23 അനാച്ഛാദനം ചെയ്യും. INA സമരഭടൻ എൻ കുഞ്ഞിരാമന്റെ സ്മരണയ്ക്കായി നേതാജി പരിവാറിന്റെ നേതൃത്വത്തിലാണ് ധീരദേശാഭിമാനിയും INAയുടെ സ്ഥാപകനുമായ സുഭാഷ് ചന്ദ്രബോസിന്റെ പൂർണ്ണകായ പ്രതിമ ഒരുക്കുന്നത് എന്ന് ഭാരവാഹികൾ തൃക്കരിപ്പൂരിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിമയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം December 23 പ്രമുഖ കലാചരിത്ര ഗവേഷകൻ KK മാരാർ നിർവഹിക്കും. പരിയാരം മെഡിക്കൽ കോളേജിലെ ആർട്ടിസ്റ്റ് MV രവീന്ദ്രനാണ് ശില്പി. 12 ഉയരത്തിൽ കോൺക്രീറ്റിൽ പണിയുന്ന ശില്പം നേതാജിയുടെ 125 ജന്മദിനമായ 2022 January 23 അനാച്ഛാദനം ചെയ്യും. നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ KP ജയരാജനടക്കം പ്രമുഖർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ കെ സുധാകരൻ, കെ രവീന്ദ്രൻ, ആർട്ടിസ്റ്റ് MV രവീന്ദ്രൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ പച്ചത്തുരുത്ത് പദ്ധതിയിലേക്ക് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ മാവിൻ തൈകളും സംരക്ഷണ വലയങ്ങളും കൈമാറി.
ജനുവരി 5 പയ്യന്നൂരിൽ നടക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണനിൽ നിന്നും സ്കൂൾ പ്രിൻസിപ്പൽ സി കെ ഹരീന്ദ്രൻ മാവിൻ തൈകളും സംരക്ഷണ കവചങ്ങളും ഏറ്റുവാങ്ങി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി ശശികുമാർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജു കമ്പർത്ത്, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി വി മുരളീധരൻ, ഉമേഷ് കെ വി, ശാന്തകുമാർ എം കെ, സതീശൻ കെ, പ്രസാദ് പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം 2021 എൻഡോവ്മെന്റ് വിതരണം നടന്നു. എം വിജിൻ എംഎൽഎ എൻഡോവ്മെന്റ് വിതരണം നിർവഹിച്ചു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വ്യക്തികളുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റ് വിതരണവും പി ടി എ ജനറൽ ബോഡി യോഗവും നടന്നു. കല്യാശ്ശേരി എംഎൽഎ എം വിജിൻ എൻഡോവ്മെന്റ് വിതരണം നിർവഹിച്ചു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അദ്ദേഹം പഠിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, അതൊരു പക്ഷേ മറ്റു വിദ്യാലയങ്ങളിൽ കുട്ടികൾ അസൂയയോടെ നോക്കിക്കാണുകയും അത്രമാത്രം സൗകര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഹൈടെക് ഇന്റർനാഷണൽ വിദ്യാലയം ഒരു വിദ്യാലയം ഉണ്ടാകുക. പി ടി എ പ്രസിഡന്റ് പി വി ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ എൻ രാജേഷ്, സി പി ഷിജു, പി പി അംബുജാക്ഷൻ, ബിന്ദു കെ വി, എലിസബത്ത് മേഴ്സി എൻ എൽ, സൗമ്യ എം വി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. പി എം ശ്രീദേവി അമ്മ രചിച്ച നിറഭേദങ്ങൾ എന്ന നോവലിന്റെ പുസ്തക പ്രകാശനം കാങ്കോൽ ഗ്രാമം കലാ സാംസ്കാരിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ നടന്നു. എഴുത്തുകാരൻ എൻ ശശിധരൻ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 11 വാർഡ് മെമ്പറുമായ കെ പത്മിനി പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ജയദേവൻ കരിവള്ളൂർ പുസ്തകത്തെ പരിചയപ്പെടുത്തി. സിനിമാ താരം ഹരിശ്രീ അശോകൻ, അനുമോൾ എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നേരത്തെ ശശാർ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞു, നല്ല സുന്ദരനാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച സുന്ദരൻ എന്ന പേരുള്ള ഒരു കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ, പറക്കും തലയിൽ. അതാണോ അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് സംശയം തോന്നി. ഇവിടെ പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന്. പക്ഷെ ഞാൻ ഇതിനേക്കാൾ സുന്ദരനായിരുന്നു നേരത്തെ. ഇപ്പം ഞാൻ ഒന്നും കൂടി സുന്ദരനായതാ, മുടിയെല്ലാം പോയപ്പോൾ. അതിനുശേഷം പക്ഷെ ഇവിടെ മലയാളം അറിയാവുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളത്തിൻ്റെ ഗ്രാമം മാത്രമല്ല, എനിക്കിവിടെ വന്നതിന് എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇത്രയും വലിയ ഒരമ്മയുടെ പുസ്തകം ഇവിടെ പ്രകാശനം നടത്തുമ്പോൾ, ഇത്രയും വലിയൊരു എഴുത്തുകാരൻ വേദിയിലിരിക്കുമ്പോൾ, ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാർ വേദിയിലിരിക്കുമ്പോൾ, അവിടെ എല്ലാവരെയും ഞാൻ ഈ മൊമെൻ്റ് കൊടുത്തിട്ട്, ബാബു എന്നൂർ, ശിവകുമാർ കാങ്കോൽ, രഞ്ജി കാങ്കോൽ, രാജേഷ് ചൈത്രം എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കലാ സാംസ്കാരിക സംഘം പ്രസിഡന്റ് സി രാജേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി കെ കെ രാജേന്ദ്രൻ, പി വി തമ്പാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് രതീഷ് കണ്ടടുക്കം, സുരേഷ് പള്ളിപ്പാറ, അനഘ രാജഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ കലാവിരുന്നും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിപിഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്കു വേണ്ടി വിദ്യാനഗറിൽ നിർമ്മിച്ച എ കെ ജി മന്ദിരത്തിൽ പ്രശസ്ത ശില്പി രവീന്ദ്രൻ തൃക്കരിപ്പൂരിന്റെ ശില്പം പൂർത്തിയായി. ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി എന്നിവ ചേരുന്ന ഹാളിലാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്. വേറിട്ട വഴികളിലൂടെ ശില്പകലയിൽ സ്വന്തം കയ്യൊപ്പ് ചാർത്തി നടന്നു നീങ്ങുന്ന രവീന്ദ്രൻ തൃക്കരിപ്പൂരിന്റെ ചിത്രങ്ങളും ശില്പങ്ങളുമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് വിശാലമായ ഒരു ഭൂമികയാണ്. കാസർഗോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ December 26 ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിലാണ് രവീന്ദ്രൻ്റെ മോറോക്കൻ ശൈലിയിലുള്ള ശില്പം. ഇതിലെ ഉള്ളടക്കം അരസികന്മാരെപ്പോലും പിടിച്ചു നിർത്തുന്ന ഒന്നാണ്. 40 ഫീറ്റ് നീളത്തിലും 5 ഫീറ്റ് വീതിയിലും ഒരുക്കിയിരിക്കുന്ന ഈ ശില്പം നാം നടന്നു വന്ന വഴികളെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. ഇരുവശവും EMS എ കെ ജിയുടെയും ശില്പങ്ങൾ ഇതിന് മാറ്റുകൂട്ടുന്നു. സംഘകാലത്തെ മനുഷ്യരുടെ ജീവിതം തൊട്ടിങ്ങോട്ട് ചരിത്രത്തിലെ പ്രധാന നിമിഷങ്ങളെല്ലാം ഇവിടെ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കാളിവളർത്തൽ, കൃഷി, മുലക്കരം തുടങ്ങി പി കൃഷ്ണപള്ളിയുടെ പ്രസിദ്ധമായ അമ്പലമണിയടിക്കൽ, കയ്യൂർ പോരാട്ടം, പോരാളികളെ തൂക്കിലേറ്റുന്നത് എന്നു തുടങ്ങി
കോവിഡ് കാലത്തെ അതിജീവനവും ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും ഈ സമയത്ത് നിശ്ചലമായി പോയ ആരാധനാലയങ്ങളും ഇവിടെ ഉൾച്ചേർന്നിരിക്കുന്നു. മുല മറക്കലിന് കരം കൊടുക്കുന്നതിനെതിരെയുള്ള വിപ്ലവകരമായ സമര പോരാട്ടങ്ങളും കയ്യൂർ സംഭവങ്ങളും കയ്യൂർ സമരത്തിൻ്റെ ഭാഗമായി തൂക്കിലെഴുത്തപ്പെട്ട നാലു പേരും ഒപ്പം കർഷകരും പോലീസുകാരും തമ്മിൽ ഏറ്റുമുട്ടി ജീവിതം ഹോമിക്കപ്പെട്ട ആ കർഷകരുടെ ഓർമ്മകളും ഉൾക്കൊള്ളുന്ന ശില്പ സമുച്ചയമാണ് സംവിധാനമാണ് സമ്പ്രദായമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കർഷകന്മാരുടെ വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങൾ സംസ്കാരങ്ങൾ ക്ഷേത്ര സംസ്കാരങ്ങൾ 90 വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണപിള്ളയും AKGയും ചേർന്ന് നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള ഐതിഹാസികമായ ചരിത്രപ്രധാനമായ സമരങ്ങൾ കൂടാതെ സൗരയൂഥം സാറ്റലൈറ്റ് യുദ്ധവിമാനങ്ങൾ പീരങ്കികൾ എന്നിവയിലൂടെ ശാസ്ത്രത്തിൻ്റെ നേട്ടവും കോട്ടവും നമുക്ക് കാണിച്ചിരുന്നു. ആഴവും പരപ്പും ചെന്ന അറിവിൻ്റെ ഒരു ലോകമാണ് ഈ ശില്പം നമ്മളിലേക്ക് ആവാഹിക്കുന്നത്. ഇതൊക്കെ സൂക്ഷ്മമായി തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നിടത്താണ് ഒരു പ്രതിപാദനൻ്റെ കരവിരുതിൻ്റെ കലാചാരത നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നിടുമ്പ. സുനിൽ ഖാനായി ഒരുക്കിയ ഉറവിടം എക്സിബിഷൻ ഓഫ് പെയിന്റിംഗിന് പയ്യന്നൂർ ലളിതകലാ അക്കാദമി ഹാളിൽ തുടക്കമായി. പ്രശസ്ത ചിത്രകാരൻ എബി എൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എക്സിബിഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് പി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. KKR വെങ്ങര മുഖ്യാതിഥിയായി. പ്രകാശൻ പുത്തൂർ, സുലോചന ടീച്ചർ, സുധീഷ് കടന്നപ്പള്ളി, ഗംഗാധരൻ കാനായി, വിനോദ് പയ്യന്നൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കാറമേൽ ALP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ PTA പയ്യന്നൂർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ മിഴിരണ്ടിലും എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പയ്യന്നൂർ നഗരസഭ 42 വാർഡ് കൌൺസിലർ VK നിഷാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. 38 വാർഡ് കൌൺസിലർ PV സുഭാഷ്, സ്കൂൾ മാനേജർ AV മാധവ പൊതുവാൾ, പ്രധാന അധ്യാപിക സനിത KK, യു നാരായണൻ, കൃപ വിനോദ്, AP രാജശ്രീ ടീച്ചർ, ശിവൻ തെറ്റത്ത് എന്നിവർ സംസാരിച്ചു. മുഴുവൻ കുട്ടികളുടെയും കണ്ണു പരിശോധിച്ച് ആവശ്യമായ തുടർ ചികിത്സയും നിർദ്ദേശിച്ചു. മാതൃഭൂമി മധുരം മലയാളം പദ്ധതിയും സ്കൂളിൽ നടപ്പാക്കി. മാതൃഭൂമി പ്രതിനിധി ശിവൻ തെറ്റത്തിൽ നിന്ന് സ്കൂൾ പ്രധാനാധ്യാപികയും മാനേജറും കുട്ടികളും ചേർന്ന് പത്രം ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കുണിയൻ യുവപ്രതിഭ ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം നടന്നു. ഗ്രന്ഥശാല അങ്കണത്തിൽ നടന്ന ചടങ്ങ് പ്രശസ്ത നാടക സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. കുണിയൻ യുവപ്രതിഭ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിലാണ് ബാലവേദി ഉള്ളാഴം എന്ന ഷോർട്ട് ഫിലിം നിർമ്മിച്ചത്. ബെന്യാമിന്റെ നെടുമ്പാശ്ശേരി എന്ന കഥയുടെ ദൃശ്യാവിഷ്കാരമാണിത്. ഇതുപോലുള്ള ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഞാൻ സുഹൃത്ത് എന്നതിലപ്പുറം രതീശൻ, രതീഷ് എന്നൊക്കെ ആലങ്കാരികമായി പറയുന്ന ഒരു ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നിയമം. ഞങ്ങൾ രതീശൻ എന്ന് തന്നെയാണ് ഞാൻ വിളിക്കാറ്. ഇപ്പോൾ രതീശനുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആ കുടുംബ ബന്ധത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ നാടകവേദിയിൽ അദ്ദേഹം ചെയ്യുന്ന വളരെ സദാത്മകമായ പ്രതിഭാ പ്രവർത്തനവും. ചടങ്ങിൽ ശ്വേത AT അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് ഷോർട്ട് ഫിലിം നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച രതീഷ് ടെങ്കന് ഉപഹാരം നൽകി. ശിവകുമാർ കെ, പ്രണവ് സി, തൃഷ്ണ ഉണ്ണി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച ക്രിസ്തുമസ് സന്ധ്യ 2021 പയ്യന്നൂർ സെന്റ് തോമസ് പരിസരത്ത് വെച്ച് നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. TI മധുസൂദനൻ MLA ക്രിസ്തുമസ് സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. അങ്ങ് ദൈവത്തെ കുറിച്ചിട്ട് ദൈവദശകൻ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള കാവ്യം രചിച്ചിട്ടുള്ള ആളാണ് നാരായണഗുരു.
എവിടെയാണ് കൂടുതൽ ദൈവം എന്ന് വളരെ പരസ്യമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുകയാണ്. അതിനെല്ലാം ഉത്തരമായിട്ട് നാരായണഗുരു കണ്ണാടി ഉദിച്ചു. അദ്ദേഹം പറഞ്ഞു കണ്ണാടി മുഖ്യ ദൈവം തന്നെ. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതിയെന്നും അവർക്കുള്ള അഭിപ്രായമാണ് നാരായണ. അവരവരുടെ കർമ്മങ്ങളിലാണ്, അവരവരുടെ പ്രവൃത്തികളിൽ ദൈവം എന്ന് പറയുന്നു. അതല്ലാതെ എവിടെയെങ്കിലും തേടിപ്പോകേണ്ട ഒരു കാര്യമല്ല. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് ഏഴിമല, പുഞ്ചക്കാട്, കേളോത്ത്, പയ്യന്നൂർ CSI, കണ്ടോത്ത്, കോറോം, ഏറ്റുകുടുക്ക മേഖലകളിൽ നിന്ന് പ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള ക്രിസ്തുമസ് കരോൾഗാനങ്ങളും സന്ദേശങ്ങളും ഉണ്ടായി. പുഞ്ചക്കാട് സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ റോയ് നെടുന്താനം ക്രിസ്തുമസ് സന്ദേശം നൽകി. ഏഴിമല ലൂർദുമാതാ ചർച്ച് വികാരി ഫാദർ ബിനോയ് തോമസ് ക്രിസ്തുമസ് കേക്ക് മുറിച്ചു. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. ഏറ്റുകുടുക്ക ലൂർദുമാതാ ചർച്ച് വികാരി ഫാദർ തോമസ് കോഴിമണ്ണിൽ ബൈബിൾ വായന നടത്തി. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് മുഖ്യ രക്ഷാധികാരി ഫാദർ മാത്യു ആലങ്കോട്ട് ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ പള്ളികളിലെ കൊയർ സംഘങ്ങൾ കരോൾ ഗാനാലാപനവും നടത്തി. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ, പയ്യന്നൂർ സെന്റ് തോമസ് ചർച്ച് ട്രസ്റ്റി സെബാസ്റ്റ്യൻ ചെറുവള്ളിക്കിഴക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാടായി ശ്രീ വടുകുന്ത ശിവക്ഷേത്രം ഉത്സവത്തിന്റെ ഭാഗമായി തിടമ്പ് നൃത്തം അരങ്ങേറി. ഉത്സവം 23-ന് സമാപിക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഉത്സവാഘോഷം നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി ദീപാരാധന, അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവ നടന്നു. വിവിധ ദിവസങ്ങളിൽ ശീവേലി, ദീപാരാധന, തിടമ്പുനൃത്തം, ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പള്ളിവേട്ട എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കുഞ്ഞിമംഗലം, കുതിരുമ്മൽ, കുപ്പാടക്കത്ത്, തറവാട്, നാഗം, ആയില്യം ഉത്സവം കൊറോണ പ്രോട്ടോകോൾ പ്രകാരം December 23 വ്യാഴാഴ്ച നടക്കും. തായിനേരി ശ്രീ കുറുഞ്ഞി ക്ഷേത്രം, നാഗം, ആയില്യം ഉത്സവം കൊറോണ പ്രോട്ടോകോൾ പ്രകാരം December 23 വ്യാഴാഴ്ച നടക്കും. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.